out. ചേട്ടനെ കാണുന്നില്ലല്ലോ അമ്മേ. ഇപ്പോ വരും മോളെ. അമ്മേ, ദേ ചേട്ടൻ വന്നു. ചേട്ടാ, ഹായ് വള. മോനെ അനതേ, നിനക്ക് എന്ത് പറ്റി? എന്റെ പൊന്നു മോനല്ലേ, എന്തോ ഉണ്ടായിരുന്നു അമ്മയോട് പറ. എഴുന്നേക്ക് കൂട്ടാ, എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ട. കള്ളന്റെ മോനെ എന്നുള്ള വിളിയിട്ട് ഞാൻ മടുത്തു. അവരെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ മോനെ, ഈ വിളിയൊക്കെ എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ടെങ്കിലും പോവാ. എന്റെ പൊന്നുകുട്ട, നീ പോയ പിന്നെ ഞങ്ങളെ നോക്കാൻ ആരുണ്ടറ? ഞങ്ങളെ വിട്ടു പോവോ നീ? നിനക്കതിന് കഴിയൂ? ചേട്ടാ, ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ ചേട്ടാ? വളരെ കെയർലെസ് ആയിട്ടെ. അല്ല, ഒന്ന് ശ്രദ്ധിച്ചൂടെ. അവർക്കെവിടെ സമയം? ചുമ്മാതല്ലേ ഈ അപകടമൊക്കെ ഉണ്ടാവുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. മോളറിയോ ഇവനെ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഞങ്ങള് കടല് കാണാൻ വന്നതാ. അമൃത എന്തേ വീട്ടിലുണ്ട്? ആരായി അമൃത? ആനന്ദിന്റെ അനിയത്തിയാ അമൃത. അവളും എന്റെ സ്കൂളിലാ പഠിക്കുന്നത്. വേണം. മൂന്ന് പുതിയ എടുക്ക്. ശരി. വേണ്ട, മോൻ വെച്ചോ. വേണ്ട, വെച്ചോളൂ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? മോന്റെ അച്ഛൻ എന്താ പണി? ആനന്ദിന്റെ അച്ഛനൊരു കള്ളനാ. കള്ളന്റെ മോനെ എന്നാ കുട്ടികളൊക്കെ വിളിക്കുന്നേ. അത് ശരി. എന്നിട്ടാണോ നീ അവന്റെ കൂടെ കൂട്ടുകൂടുന്നേ? ആനന്ദ് പാവമാണമ്മേ. എന്നാലും കൂടുതൽ എടുപ്പൊന്നും വേണ്ട.
നിന്റെ കെട്ടിയം വരാറായില്ലേ ലക്ഷ്മി? കുറച്ച് നാളായിട്ട് ഒരു വിവരമില്ല ചേച്ചി. വല്ലപ്പോഴൊരു കത്തയക്കുന്നതാ, രണ്ടു മാസമായിട്ട് ഇപ്പം അതുമില്ല. അങ്ങോട്ട് പോയി കാണേണ്ടതല്ലേ? നീ കൊച്ചുങ്ങളെ കൂട്ടി ഒന്ന് പോയി കണ്ടേച്ചു വാ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, മോൻ സമ്മതിക്കത്തില്ല. ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാ, അങ്ങേരെ കാര്യം പറയുന്ന തന്നെ അവന് കലിയ. അതെന്താ അങ്ങനെ? അവന്റെ സ്വഭാവം അങ്ങനാ. അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. കൊച്ചുങ്ങൾ വരാറായി ചേച്ചി, ഞാൻ പോട്ടെ. നിൽക്ക്, ഓണല്ലേ. ദാ ഇത് കൊച്ചുങ്ങൾക്കുള്ള ഉടുപ്പുകളാ, ഇത് നിനക്ക്. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. നാളെ ഇത്തിരി നേരത്തെ വരണേ, എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. ശരി. ഗ്രാമീണ സൗഭാഗ്യമേ ശ്രീവാഴം കോ
എന്തൊക്കെയുണ്ട്? ചേട്ടമ്മ കല്യാണി, വാടി വാ, ഓണക്കോളാണടി മോളെ. ഇത് നാടനാടാ, ഇത് വാങ്കോടിയാടാ. കഴിഞ്ഞോ? ഇനി വല്ലതും പറയാനുണ്ടോ? എന്ന് ചോദിച്ചാ വാടകയ്ക്ക് കൊടുക്കൂ. പോടാണ്ട് കണ്ണ, എന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓണക്കോളൊന്നും കൊണ്ടുവന്നില്ലടി മോളെ. ഉണ്ടല്ലോ, ഇപ്പൊ തരാം. കൊച്ചുണ്ണിയുടെ മോൻ വരുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലോടാ, ഇത് നീ എവിടെ നിന്ന് മാറ്റിയതാ? ഇവന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സംഗതി കലക്കി. എന്താ എന്താ ഇവിടെ? ഇവരാ എന്നെ ആനന്ദ് തല്ലിയത്. അല്ല ടീച്ചറെ, ഇവരാദ്യം വഴക്കിനി എന്നത് ആനന്ദിനെ കള്ളന്റെ മോനെന്ന് വിളിച്ച് കളിയാക്കിയതു. ഇവന്റെ അച്ഛൻ കള്ളനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇവന്റെ അച്ഛൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവൻ ഈ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയാ പറഞ്ഞു ഇവന്റെ അച്ഛൻ കള്ളനാണെന്ന്, അതുകൊണ്ട് ഇവനോട് കൂട്ടുകൂടരുതെന്ന്. മതി, നിർത്ത്. നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ കുഴപ്പാ ഇതൊക്കെ. ആരെന്ത് തെറ്റ് ചെയ്താലും പരസ്പരം ശാസിക്കാനും ശിക്ഷിക്കാനും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിന്നോട് കൂടാ പറഞ്ഞത്. ആ പിന്നെ നാളെ മൂന്നെണ്ണവും രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറി ഇരുന്നാ മതി. പോ, പോയിരിക്കെ. ടീച്ചറെ, ശാലിനിയുടെ അമ്മ മരിച്ചു. ശാലിനി, ബാഗ് എടുത്തു വരൂ. വീട്ടിൽ പോയിക്കോ, കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അയ്യായിരം കുറവാണല്ലോ. ഇതേ ഉള്ളൂ, ബാക്കി അടുത്ത തവണ വരാം. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. കപ്പലിനോടാ രണ്ടു മതി. നിന്റെ തന്തപ്പടി ജയിലിന്ന് വരാറായില്ലൂടാ. എവിടെന്ന് വരാനാ? പൊന്നമ്പ്രാട്ടിയുടെ മുതലല്ലേ അടിച്ചു പറ്റിയത്. അമ്മ വിടുവോ? ഗുണം പിടിക്കല്ലേ ഇവനൊന്നും. കള്ള കൂട്ടങ്ങള് വിത്ത് ഗുണം പത്ത് ഗുണമെന്നാ പറയുന്നത്. ആ ഗുണം ഇവനും കാണിക്കാതിരിക്കൂ. അപ്പൻ ദേവിയെ കെട്ടെങ്കിലേ
മോൻ അമ്പലം മുച്ചൂടും കാക്കും. അങ്ങനെ അതിൻ്റെ ഒരു കിടപ്പേ. അതൊറപ്പാ. ഇല്ലെങ്കിൽ നീ കണ്ടോ, ആ വിട്ടിച്ച് വേടാ. ചേട്ടൻ എന്താ ഇത്ര വൈകിയ? അമ്മക്ക് തീരെ വയ്യ. ഞാൻ അമ്മക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇതമ്മേ. ചേട്ടാ എനിക്ക് വിശക്കുന്നു. ചേട്ടാ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് മോനെ. മോളിത് കഴിച്ചോടെന്ന് ഉറങ്ങിക്കും. അപ്പോ ചേട്ടന് വേണ്ടേ? വേണ്ട, മോള് കഴിച്ചോ. എന്താ ഓണം ഉണ്ട്, ഓണാവധിയും കഴിഞ്ഞു വന്നിട്ടും ആരുടെ മുഖത്തൊരു ഉഷാറില്ലല്ലോ. ഓ, ഇക്കണക്കിന് പോയാൽ ഓണവും പെരുന്നാളും ഒന്നും ഒരുങ്ങണ്ടാന്ന് വെക്കണം. പണ്ടുള്ളവര് പറഞ്ഞത് നേരാ, ഓണം ഉണ്ട വയറേ ചൂളം പാടിക്കട. എല്ലാരും കൂടി എന്താ ചിരിച്ചു തള്ളുന്നത്? ഒന്നും പറയണ്ട എന്റെ ടീച്ചറെ, ഓണത്തപ്പനെ ഒന്ന് പറഞ്ഞു വിട്ടതിന്റെ പങ്കപ്പാട് പറയ. പിന്നെ അതെ, ഞാൻ കേട്ടത് ശരിയാണോ ടീച്ചറെ? എന്താ? നമ്മുടെ ശാലിനി കൊച്ചിന്റെ അമ്മയ്ക്ക് എയ്ഡ്സ് ആയിരുന്നോ? അവര് മരിച്ചുപോയെന്ന് പറയുന്നത് കേട്ടല്ലോ, ഉള്ളതാണോ? ഉള്ളതാ ടീച്ചറെ. ഇനി ആ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അച്ഛൻ അസുഖം വന്ന് നേരത്തെ മരിച്ചു, ഇപ്പോ അമ്മയും. തന്തയ്ക്കും അസുഖം തന്നെയായിരുന്നോ? എന്തോ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അറിഞ്ഞു കാണത്തില്ലായിരിക്കും, അതല്ലേ തള്ളയ്ക്കും പിടിച്ചത്. നേരത്തെ അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല ടീച്ചറെ. ഈ അസുഖം പിടിച്ച മരണം ഉറപ്പാ, വരാതെ സൂക്ഷിക്കുക, അതേ ഉള്ളൂ രക്ഷ. ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന്. കർത്താവേ കാത്തുകൊള്ളണേ. ഓ, ഇനി ആ ശാലിനി കൊച്ച് സ്കൂളിൽ വരുമ്പോ പിള്ളേര് കാട്ടാൻ പോണ കോപ്രായങ്ങൾ എന്തൊക്കെയാന്ന് ആർക്കറിയാം. അയ്യോ, അവളുടെ കൂടെ ഒന്നും പോയിരിക്കല്ലേ, അത് പകരുന്ന അസുഖമാ. ദേടാ, തൊട്ടരമ്മ വരുന്നത് കണ്ടില്ലേ, അവന്റെ കാര്യം പോക്ക. അവളെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാതെ നമ്മളാരും സ്കൂളിലേക്ക് വരുന്നില്ലെന്ന് നമുക്ക് ടീച്ചറിനോട് പറയാം. നിക്ക്, ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. നിങ്ങളോട് പറഞ്ഞത് ക്ലാസ് കേറിയിരിക്കാൻ. എന്തിനാ കുട്ടി കരയുന്നേ? നിനക്ക് എന്തു പറ്റി? എന്താ എന്താ മോളെ? പുസ്തകത്തോട് വരണടാ, നമുക്കെല്ലാം വീട്ടിൽ പോ. രാജേഷ്, എന്താ ഇതൊക്കെ? എയ്ഡ്സ് രോഗം പിടിച്ചല്ലേ ഈ കുട്ടിയുടെ അമ്മ മരിച്ചത്, അപ്പൊ ഈ കുട്ടിക്ക് ആ രോഗം കാണും എന്ന് ആര് പറഞ്ഞു? വാടാ. നിക്ക്, ഈ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പത്രത്തിൽ വന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ? ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് വയ്യ.
ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. കേക്കണം, കേട്ടേ പറ്റൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഈ രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞതയാണ് ഇതിനൊക്കെ കാരണം. അടുത്തിരുന്നത് കൊണ്ടോ അടുത്ത് ഇടപഴകിയത് കൊണ്ടോ ഈ അസുഖം പകരില്ല. വേണ്ട, ആരും പോണ്ട, ഞാൻ പോയിക്കോള.